ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ കോഴിമുട്ട പെട്ടെന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂണ് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മുട്ടയൊന്നും കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്നും പൊട്ടി പൊളിഞ്ഞൊന്നും പോകത്തില്ല. നല്ല കറക്റ്റായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചെടുക്കാം. അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എത്ര മുട്ടയുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വീട്ടിൽ പേനയൊക്കെ കുട്ടികൾ ഉപയോഗിച്ചതിന് ശേഷം പേനയൊക്കെ മഷി തീർന്നു കഴിയുമ്പോൾ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കാലത്താണ് നമ്മൾ റീഫില്ലൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ അടപ്പൊക്കെ കൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കാനിടുമ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കില്ലേ, അപ്പോൾ അത് കാറ്റടിച്ചത് പറന്ന് താഴെ വിടാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്ലിപ്പിന് പകരം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് എല്ലായിടത്തും കുത്തി കൊടുക്കണം കണ്ടോ. ഈ വെറും പൂടെ നിന്ന് താഴെ വീഴത്തിൽ കാറ്റടിച്ചാലൊന്നും. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, മോളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ബോട്ട്സൊക്കെ കൊണ്ടുപോകില്ലേ, കൂടുതലും പ്ലാസ്റ്റിക് ആയിരിക്കുമല്ലോ ബോട്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ട്സുകളിലൊക്കെ പേനയുടെയും പെൻസിലിൻ്റെയും ഒക്കെ അഴുക്ക്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് അഴുക്കുണ്ടാവും. ഇപ്പോൾ മോൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വാങ്ങിച്ച ബോട്ട്സാണ് കേട്ടോ, നന്നായിട്ട് ഇപ്പോൾ അഴുക്ക് പിടിച്ച് കൊള്ളത്തില്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ ഊരിയെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പേസ്റ്റാണ്, തീർന്നൊരു പേസ്റ്റ് മതി കേട്ടോ. പോരാതെ വരുവാണെങ്കിലെന്ന് വിചാരിച്ച് ഞാൻ ഒരു കഷ്ണം കൂടി വേറൊരു പേസ്റ്റ് കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പേസ്റ്റ് നെക്കിയിട്ട് ഒന്ന് ബ്രഷ് നനച്ചതിന് ശേഷം ബ്രഷിലേക്ക് നേരെ പേസ്റ്റ് ചേർക്കുക. പേസ്റ്റ് വെച്ചതിന് ശേഷം ഒന്നുകൂടി നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിക്ക് ഉരച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് ഉരച്ച് കൊടുക്കുമ്പോൾ ആ മഷിയുടെ കളറും ഒക്കെ പോകണ്ട, ബ്രഷിൽ കണ്ട നല്ല രീതിയിൽ ആ നീല കളറും കറുപ്പ് കളർ പെൻസിലിൻ്റെ കളറൊക്കെ ശരിക്കും. അതുപോലെ ചില സമയത്ത് ക്രയോൺസൊക്കെ എടുത്തിട്ട് കവറിൽ ഇടാതെ ഇതിനകത്ത് തന്നെ ഇടും, ക്രയോൺ ബോട്ട്സിൽ ഇടാതെ ഇതിനകത്ത് ഇടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നല്ല രീതിയിൽ അഴുക്കുണ്ടാവും, അതൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ തേച്ച് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. അപ്പോൾ നല്ല വൃത്തിയാകും. അതേ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് നല്ല ഒന്ന് കുതിർത്തിട്ട് അടപ്പ് വശമൊക്കെ ഒന്ന് കുതിർത്തതിന് ശേഷമാണ് അവിടെ വീണ്ടും നമ്മളിങ്ങനെ ഉരച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകും കേട്ടോ. ഏറ്റവും നല്ല സാധനം എന്ന് വെച്ചാൽ പേസ്റ്റ് തന്നെയാണ് ഈ ബോട്ട്സൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇതുപോലെ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ ചിലപ്പോൾ കപ്പുകൾ ബക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപയോഗിച്ച് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. ബോട്ട്സ് കാണുമ്പോൾ ശരിക്കും നമ്മൾ പുതിയൊരു ബോട്ട്സ് വാങ്ങിച്ച ആ ഒരു ഫീല് തന്നെ തോന്നുന്നുണ്ടല്ലേ. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് കൊണ്ട് ഒന്നുകൂടി ഉരച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉരച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ചുണക്കോ, ഇല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ തന്നെ കമത്തി വെച്ചിട്ടായാലും നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ അത് കഴുകിയ വെള്ളം കണ്ടോ, നല്ല കളർ വന്നിരിക്കുന്നുണ്ടോ, അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കണ്ടോ, ഇത്രയും അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കളയാതെ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുള്ള വീടുകളാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുവരുന്നവരാണ്, തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഞാൻ കുറച്ചും കൂടി പോകാത്തത് കൊണ്ടാണ് കേട്ടോ, പേസ്റ്റ് അത് തീർന്നു, അതുകൊണ്ടാണ് അടുത്തത് ക്ലോസപ്പിൻ്റെ പേസ്റ്റ് എടുത്ത് ഒന്നുകൂടി തേക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ തേച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത നമുക്ക് ടിപ്പിലോട്ട് പോവാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേച്ച് ഒന്നുകൂടി കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. നല്ല രീതിയിൽ പോകേണ്ട, അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് ഉണക്കി എടുക്കുക, അല്ലെങ്കിൽ നമുക്കൊന്നൊരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ല പുത്തം പോലെ ഇരിക്കും കണ്ടല്ലോ, അതെല്ലാം ഫിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നമ്മുടെ വീട്ടിലെ പുഴുങ്ങിയ മുട്ടകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ചെറിയ ബോട്ടിലേക്കാണ് രണ്ട് മുട്ട ഇട്ട് കൊടുക്കുന്നത്, പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അടപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുട്ടയുടെ തോടൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു പോരും. പിന്നെ അവിടെ ഇവിടെ ഒന്നും മുറിഞ്ഞൊന്നും പോകത്തില്ല, നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ കൂടുതലൊരു 10-15 മുട്ടയൊക്കെ ഡെയിലി ഉണ്ടെങ്കിൽ ഒരു വലിയ ടിന്നിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്ര മുട്ടയാണെങ്കിലും വളരെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പൊളിഞ്ഞു കിട്ടിയിട്ട് നല്ല കറക്റ്റ് കണ്ടോ, ഒരു കഷ്ണം പോലും പോയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ. കിഡിലായിട്ട് വന്ന കണ്ടോ, നല്ല രീതിയിൽ അത് പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ആണല്ലോ. അപ്പോൾ ഇന്നത്തെ 4 ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.